ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ചിക്കൻ വട്ടിയതായാലോ. ചിക്കൻ മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർക്കാതെ തന്നെ നല്ലൊരു ചിക്കൻ വട്ടി തയ്യാറാക്കാം. വരൂ ഷെഫിനാസ് കിച്ചണിലേക്ക്. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഇടത്തരം വലിപ്പമുള്ള ഒരു 10 പീസ് ചിക്കനാണ്. 4 പേർക്കുള്ള അളവാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ചിക്കനും ബാക്കിയുള്ള സാധനങ്ങളുടെയും അളവുകൾ കൂട്ടിയോ കുറച്ചോ എടുക്കും. ഇനി നമുക്ക് വേണ്ടത് മുളകുപൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 4 ടീസ്പൂൺ, ഉപ്പുപൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ. എല്ലാം കൂടി ഒരു ചെറിയ മിക്സി ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്ത് വെക്കാം. ഇനി വേണ്ടത് 3 സവാള നേരത്തെ അരിഞ്ഞെടുത്ത് നല്ല പഴുത്ത തക്കാളിയെന്നും 1 പിടി ചെറുകള്ളി, 1 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, കുറച്ച് മല്ലിയെല്ല, ആവശ്യത്തിന് എണ്ണ. ഒരു ചെറിയ മിക്സി ജാറിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചേർത്ത് ഒന്ന് ചതച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ കരണ്ടി ടൊമാറ്റോ സോസാണ്. ഇത് റെഡിമെയ്ഡ് സോസല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത സോസാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നും കൂടെ അറിയാൻ പറ്റും. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ അരച്ച് ചൂടാക്കി ഇതിലേക്ക് സവാള പച്ചമുളക് ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. സവാള നല്ലതുപോലെ വഴണ്ടു വന്നതിനുശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് പച്ചമുളക് മാറുന്ന പോലെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്തെടുക്കുക. ചിക്കൻ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അടുപ്പിടിക്കാതിരിക്കാനായി ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് വേണം വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളം എല്ലാം ഊറി വന്ന് ചിക്കൻ പകുതിയും വേണ്ടതുണ്ടാവും. ചിക്കനിൽ ഏറ്റവും വേഗം കൂടുതൽ സമയമെടുക്കുന്നത് അതിൻ്റെ കാൽ ഭാഗമാണ്. അപ്പം നമ്മൾ വെന്തം നോക്കണമെങ്കിൽ അതിൻ്റെ കാൽ ഭാഗം തൊട്ട് വെക്കാൻ മതിയാവും. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിരുന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം തക്കാളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അടുപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുവാണ് വേവിച്ചെടുക്കുക. തക്കാളി നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് 1-5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ വറ്റിയത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയെല്ലാം അരിഞ്ഞതും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യും. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. സോസിനായി വേണ്ടത് 2 തക്കാളി വേവിച്ച് തൊലി കളഞ്ഞ്, 1 ചെറിയ കഷ്ണം സവാള, 1 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പുപൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 പട്ട, 1 ഗ്രാമ്പു, 1 ഏലക്ക. ഒരു ചെറിയ മിക്സി ജാറിലേക്ക് തക്കാളി, സവാള, വെളുത്തുള്ളി, കുരുമുളക് പൊടി, പട്ട, ഏലക്ക, ഗ്രാമ്പു ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത തക്കാളി പേസ്റ്റിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി പൊടികളും കൂടെ ചേർത്ത് ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ കുറുക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ സോസ് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്ത രുചിക്കൂട്ടുകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.